കൗമുദി ടിവിയുടെ ബാബി ആൻഡ് മാറഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി എന്ന ഞങ്ങളുടെ പുതിയ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളുടെ കൂടെ എത്തിയ പുതിയ ഗസ്റ്റ് മറ്റാരുമല്ല സിനിമ സംഗീത ശാഖയിലെ പിന്നണി ഗായകരായ ജ്യോത്സ്ന ആൻഡ് വിധു പ്രതാപ് എന്ന കൂട്ടുകാരാണ്. ഇതുവരെ കുറേ ചിരിപ്പിച്ചു, നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ കുസൃതി ഏറിയ ഉത്തരങ്ങൾ നൽകി. ബട്ട് ദേ ട്രൂലി ആർ ഗ്രേറ്റ് ഫ്രണ്ട്സ് എന്ന് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ? ലെറ്റ്സ് വെൽക്കം ദം ബാക്ക്. ജ്യോത്സ്ന ആൻഡ് വിധു, ഗുഡ് ടു ഹാവ് യു. Let's try to bring you back. But we already Shrikanth did a video clip. We have to see Vidhu in the next clip. Hi Vidhu. Hi Jyotsna. I'll try. Just kidding, okay? Vidhu is a loving brother. ഞങ്ങൾ ബ്രദർ സിസ്റ്ററിനേക്കാളും കുറച്ചുകൂടെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്സാണ്. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ കൊച്ചിയിലെ ഞങ്ങൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻസിന് ഒരുമിച്ച് പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് രവീന്ദ്ര മാഷ് എന്നുള്ളതായിരുന്ന സമയത്ത് നമ്മൾ രണ്ടും കൂടെ പാടിയ ഒരു ഡുവറ്റ്, ആ കൗരവറിലെ, അത് രണ്ടുപേരും നീ പാടിയ നന്നായിരിക്കും. You know, I think he was the right person at the right time than ikkappozhum thonum. You know, rather than a hard working aanu engil polum, you know, he was always the right person at the right time. Vidhu, naan first time aanu I think Vidhu's sister na screen laanu kaanune. Ava cheechi avade Trivandrum International School la student counselor aayittu work cheyyu. Oh, wonderful. Appo adu kondu enna programs onnum varan pattarilla. Kuttigalum pinne ivarellarum US il aayirunnu. ഇപ്പൊ ഒരു വന്നിട്ട് ഒരു മൂന്ന് വർഷം ആയിട്ടുള്ളൂ. എല്ലാരും എന്ന് പറയുമ്പോ ചേച്ചിയുടെ മക്കൾ, ചേട്ടൻ, ബ്രദറിനോ. ആൻഡ് എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്, നല്ല കാര്യം പറയാൻ തുടങ്ങുമ്പോ ജ്യോത്സ്നയും നല്ല കാര്യങ്ങൾ. ഇപ്പൊ വന്നപ്പോ മനസ്സിലായില്ലേ ഞാൻ ചീത്തയാളാണെങ്കിലും സ്നേഹമുള്ള വൃത്തിയേട്ടവനാണ്. അപ്പൊ ചേച്ചിക്ക് ഏതോ ഒരു പാട്ട് രണ്ടൊരു പാടിയ ഓക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ ജാടെ ചോദിച്ചുകൊണ്ട് പാടണമെന്ന് എനിക്കില്ല. പിന്നെ ഈ അതുകൊണ്ട് വേണമെങ്കിൽ കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തറ കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി. സോ വിധുവിന് ഒരു സിസ്റ്റർ, ജ്യോത്സ്നയ്ക്ക് ഒരു സിസ്റ്റർ വീണ ആൻഡ് പ്രസീല. രണ്ടുപേർക്കും രണ്ട് മക്കൾ വെച്ച് എനിക്ക് ഇനി ട്വിൻസോ അല്ലെങ്കിൽ വല്ല ട്രിപ്ലറ്റ്സോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ജ്യോത്സ്നയ്ക്ക് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇല്ലില്ല, അതാണ് വേണ്ടത്. ഞാൻ ആഗ്രഹം ഞാൻ പറഞ്ഞ ട്വിൻസ് കിട്ടിയ ഒറ്റടി കാര്യം തീരും. രണ്ടുകുട്ടികൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തുന്ന കാര്യമില്ല, നമ്മളെ കളഞ്ഞിട്ട് പോവാൻ ഒരു ദിവസം മതി, നിമിഷം മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, ഒരെണ്ണം മതി. നഞ്ചെന്തിന് നാനാഴി നമ്മൾ പറയില്ലേ, വിഷം എന്തിന് നമ്മൾ നാനാഴി ഇത്രയും കഴിച്ചു ഡ്രോപ്പ് മതി. പണ്ടത്തെ കാലത്ത് എത്ര കുട്ടികൾ വേണം മാക്സിമം ഉണ്ടാക്കണം, ഇപ്പോഴത്തെ ഒരെണ്ണം ഉള്ളത് ഹെൽത്തി. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് പാട്ട് പാടിയില്ലെങ്കിലും പാട്ട് പാടിയാലൊക്കെ ബോണസ്, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഫിലിം ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങളെ കുറിച്ച് ഒരു ഒരു നല്ല അഭിപ്രായം പറയുന്ന ഒരു കോ സിംഗർ ഉണ്ട്. ഉണ്ടോ? ന്യൂട്രലായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഹായ് വിധു ചേട്ടാ. ഹായ് ജ്യോത്സ്ന. ആദ്യം വിധു ചേട്ടാ,
വിധു ചേട്ടൻ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. ബട്ട് വിധു ചേട്ടനെക്കാളും വിധു ചേട്ടൻ്റെ പ്രാണപ്രേയസി ദീപ്തിയാണ് എൻ്റെ ബെസ്റ്റ് ബഡി. അതിലൂടെയാണ് വിധു ചേട്ടനായിട്ട് കൂടുതൽ ക്ലോസ് ആവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. സിംഗിങ് സൈഡിൽ വിധു ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്ലസ് യുവർ ഡെഡിക്കേഷൻ ഫോർ മ്യൂസിക്. പിന്നെ ഒരു പാട്ട് വിധു ചേട്ടൻ പാടുമ്പോൾ അതൊരു പെർഫെക്റ്റ് സിംഗ്, ഒരു ഒരു ഭാഗത്ത് പോലും നമുക്കൊരു ഒരു സ്ലിപ്പോ ഒന്നും ഉണ്ടാവാറില്ല. നമ്മളെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് പാടാൻ ശ്രമിക്കാറ്. ബട്ട് സ്റ്റിൽ വിധു ചേട്ടൻ പാടുമ്പോൾ ഒരു സ്പെഷ്യൽ പെർഫെക്ഷൻ ഉണ്ടാവും എല്ലാ പാട്ടിനും. പിന്നെ ജോത്സ്ന, കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുക, എപ്പോഴും ഒന്നും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുക അങ്ങനത്തെ ഒരു റിലേഷൻ അല്ലെങ്കിൽ കൂടെ ഇടയ്ക്കിടയ്ക്കായാലും നമ്മൾ കൂടാറുണ്ട്. നമ്മളൊന്നിച്ച് ദുബായിൽ ഒരിക്കൽ ഒരു റൂം ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് റൂം ഷെയർ ചെയ്ത് ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം, ഹോപ്പ് യു ഓൾസോ ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് മീ. പിന്നെ ജോത്സനയുടെ എനിക്ക് ഏറ്റവും വലിയ ഒരു ഇഷ്ടം ജോത്സനയുടെ വർത്തമാനം തന്നെയാണ്. ഐ ലവ് ടു ഹിയർ യു ടോക്ക്. ഐ തിങ്ക് സംഗീത പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഐ അഗ്രി വിത്ത് ഹർ. ജോത്സനയോട് സംസാരിക്കുമ്പോൾ വെരി ക്യൂട്ട് ടു വാച്ച്. ജോത്സന പാട്ടിനേക്കാളും നല്ലൊരു വർത്തമാനം. അങ്ങനെ അഭിപ്രായം ഇല്ല. സംഗീതം അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചത്, പക്ഷേ ജോത്സനയുടെ വർത്തമാനം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സംസാരം അതെ അതെ, 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യം 1 മണിക്കൂർ എടുക്കും പറയാം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും പിന്നെ അത് മാത്രമല്ല, തൃശ്ശൂർക്കാരുടെ ഒരു ഭാഷ കേൾക്കാൻ ഭയങ്കര നമുക്ക് എപ്പോഴും ഒരു ഒരു സുഖമാണ്. നമ്മുടെ കാതിന് ഇങ്ങനെ കുളിർമയാണ് എപ്പോഴും, കാരണം എന്താ വെച്ചാൽ അവരുടെ സംസാരവും ഗായവും. ഹലോനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ജോത്സന ഫോൺ എടുക്കുമ്പോ എന്തോ ആരും മരിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, ആര് പറഞ്ഞു? ഞാൻ വിളിക്കണല്ലേ, ഇപ്പൊ റിംഗ് ചെയ്യാണ്. ഹലോ, അയ്യോ ഹലോ, ആ വിധു, ആദ്യത്തെ ഹലോ ജോത്സനയുടെ ഇത് പ്രതീക്ഷിക്കും. വെറുതെ വെറുതെ ഒന്ന് വിളിച്ചു, വെറുതെ ഒന്ന് വിളിച്ചു. ഫാമിലി അമ്മയും അങ്ങനെ പറയാ, എന്റെ ചേച്ചി ഫോൺ എടുത്ത് അങ്ങനെ പറയാ. ഹലോ ഹലോ, അതെന്താ അപ്പുറത്തെ ആൾ എന്തെങ്കിലും പറയാൻ മറന്നു പോന്ന് വിചാരിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ജീവിതത്തിൽ. പൂർണ്ണമായി ധൃതിയുള്ള ആൾക്കാരുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ദെൻ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോബി ആൻഡ് മറഡോണ ഗോൾഡ് ഡയമണ്ട് ജൂറി സിനിമ കമ്പനി. Welcome back everyone, Bobby and Maradona Gold Diamond Jewelry Cinema Company. Veendum ida ningalude kude Jyotsna and Vidhu Pratap, and adutathu namukku round avam alle, buzzer round aanu, whistle whistle round aanu alle. Jeevathil kore whistle adichalle enne vidhu, enna adinte avashyamilla ingane adicha vare. ജയരാമേട്ടൻ വന്നിവിടെ ഒരു വിസിൽ അടിച്ചു മോനെ. എന്റെ അമ്മേ, ആ എക്സ്പീരിയൻസ് അതിൽ കാണാം. ശിശു തുടങ്ങി വരുന്നേ ഉള്ളൂ, നമുക്ക് ഒരു രക്ഷയില്ല. കളർ വിസിലിനെ പോലെ നമ്മൾ പിടിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം റൗണ്ടിനെ കുറിച്ച് പറയട്ടെ. വളരെ ബസർ എന്ന് പറഞ്ഞാൽ വിസിൽ, വിസിൽ അടിച്ചു നോക്കിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, ആദ്യം വിസിൽ അടിക്കുന്ന ആള് മാത്രം ഉത്തരം പറയാൻ പറ്റും. Nairobi. Next question, light bulb ആരാണ് ഇൻവെന്റ് ചെയ്തത്? തോമസ് ആൽവ എഡിസൺ. രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു. ഞാൻ വിസിൽ അടിച്ചു, വിസിൽ അടിച്ചില്ല. അല്ലല്ല, വിസിൽ അടിച്ചില്ല, വിസിൽ അടിച്ചില്ല. അടിച്ചു, രണ്ടുപേരും പറഞ്ഞു. ഞാൻ എഡിസൺ പറഞ്ഞു, രണ്ടുപേരും അടിച്ചു. അങ്ങനെ എഡിസൺ പറഞ്ഞു, അവൾ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു. ഞാൻ തോമസ് ആൽവ എഡിസൺ. എന്നീ കാര്യം. അടുത്തത്, ഫാദർ ഓഫ് മ്യൂസിക്. ബീതോവൻ. അതെ, രണ്ട് അതല്ലെങ്കിലും കഴിഞ്ഞു. ഒരെണ്ണം കൂടെ ഉണ്ടാ ലിസ്റ്റില്, അതുകൂടെ പറ. അതല്ല വിളിച്ചു കേട്ടാ, ഞാൻ രണ്ടാമത് പതുക്ക അതാണോന്ന് ഇങ്ങോട്ട് നോക്കിയെന്നുള്ള. ഒരു കാര്യം,
ഇത് മൂന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഇംഗ്ലീഷ് ഫിലിംസും മ്യൂസിക്കും ഒക്കെ എങ്ങനെയാ? പിന്നെ കൊള്ളാം, ഞാൻ ഇന്നും അതല്ലേ കാണുന്നത്. Which singer has the highest number of national awards? National awards ഏറ്റവും അധികം ലഭിച്ചിരിക്കുന്ന സിംഗർ ആരാണ്? ഞാൻ ബേസിക്കലി മലയാളം പാട്ടിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയാം. പാട്ട് ആരാ ഗസ് ചെയ്യുന്നത്? വെരി ഈസി. നിങ്ങളുടെ ഫേസ് കാണുമ്പോ എനിക്ക് ഞാനൊരു ഈച്ചാ waited for you with thousand of eyes but you ayiram kannumai kathirunnu ninne njan rendu irukku ee kutti whistle adikunnilla anju ide endu mathra kekkunnallo onnu adiche verthe adiche adutha vasha angana adikaram adhe okay adutha paattu easy one easy aanu queen of crows the black bride where kaakathamburaatti karutha manavaatti koodevi idile idile.